കഴിഞ്ഞ പകൽ നമ്മൾ ചിന്തിച്ച വേദവാക്യം മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യമാണ് നാം വായിച്ചത്. ആ വാക്യം ഇങ്ങനെയാണ്, യഹൂദാ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദാ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല, നിന്റെ എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ട് വരും. അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ടവരും ആ വാക്യം കണ്ടു എന്ന് ഞാൻ ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുക. ബൈബിളുള്ള എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങളുടെ ബൈബിൾ തുറന്ന് ആ വാക്യം അങ്ങനെ തന്നെയോ എന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യമാണ് കഴിഞ്ഞ പകൽ നമ്മൾ ചിന്തിച്ച ദൈവത്തിൻ്റെ വചനം. ആ വചനം ഒന്നുകൂടെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. യഹൂദ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല, എൻ്റെ ജനമായി ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെടും. ആമേൻ. കഴിഞ്ഞ പകൽ ഈ വാക്യവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ പരിശുദ്ധാത്മാവ് അവസരങ്ങൾ നൽകി. അതിൻ്റെ തുടർമാനം എന്ന ഭാഗത്ത് കഴിഞ്ഞ പകൽ പറഞ്ഞു തീർക്കാൻ കഴിയാതെ പോയ ആ വാക്യത്തിൽ തന്നെ നിന്നുകൊണ്ട് ദൈവിക സന്ദേശമായി നിങ്ങളെ ആമേൻ അഭിസംബോധന ചെയ്യാനാണ് ഇന്ന് രാത്രിയിലും ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നിങ്ങൾ ആയിരിക്കുക. യഹൂദാ ദേശത്തെ നോക്കി ബേത്ലഹേമിനെ ആമയെപ്പറ്റിയുള്ള പ്രവചനമാണ് ആ വാക്യത്തിൽ കാണുന്നത്. ആ വാക്യത്തിൽ ദേശത്തെ ആമേൻ പ്രത്യേകിച്ച് ക്രിസ്തുമസ് ആചരിക്കുന്ന ഈ ഡിസംബർ 25-ാം തീയതി വിശേഷാൽ ഒരു ഞായറാഴ്ച കൂടെ ആയതുകൊണ്ട് ആ തലത്തിൽ നിന്നുകൊണ്ട് ദൈവിക സന്ദേശം കൈമാറി പ്രാർത്ഥിപ്പാനാണ് ഞാൻ കർത്താവിൽ ആശിച്ചത്. പകല് അത് പറഞ്ഞു തീർക്കാത്തത് കൊണ്ടും അതുമാത്രമല്ല ദൈവൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിച്ച ആ വാക്കുകൾ, ആ ദൈവിക ദൂതുകൾ തീർന്നു പോകാത്തത് കൊണ്ടും ഇന്ന് രാത്രിയിലും ആ സബ്ജക്റ്റിൽ തന്നെ ദൈവികമായ ചില ആലോചനകൾ നിങ്ങൾ കൈമാറാൻ ക്രിസ്തുവിൽ താല്പര്യപ്പെടുകയാണ്. യഹൂദാദേശത്തിലെ ബേത്ലഹേമേ, നീ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. അത് ദേശം ചെറുതല്ല എന്ന് പറയാൻ കാര്യം ആ ദേശത്ത് ഒരു തലവൻ എഴുന്നേൽക്കുന്നത് കൊണ്ടാണ് ദേശം ചെറുതല്ല എന്ന് പറയുന്നത്. യേശു എവിടെയുണ്ടോ അവിടെ വലിയ അത്ഭുതങ്ങളുണ്ട്. യേശു എവിടെയുണ്ടോ അവിടെ വലിയ സ്ഥാനമാനങ്ങളുണ്ട്. യേശു എവിടെയുണ്ടോ അവിടെ വലിയ ഉയർച്ചകളുണ്ട്. യേശു എവിടെയുണ്ടോ അവിടെ വലിയ ചേഞ്ചസ് സംഭവിക്കും. ഇവിടുത്തെ ബേത്ലഹേമിൽ അല്ലെങ്കിൽ യഹൂദാ ദേശത്തിൽ ബേത്ലഹേമേ, നീ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല എന്ന് പറയാൻ കാര്യം ആ പ്രഭുക്കന്മാർക്ക് മീതെ ഒരു തലവൻ നിങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വരും എന്ന് പ്രവചനം കിടക്കുകയാണ്. ഇതൊരു പ്രവചനവാക്യമാണ്. ഞാൻ കഴിഞ്ഞ പകല് പറഞ്ഞ ആമേൻ ഭാഗമാണ് അത്. നിങ്ങൾ ഒന്നുകൂടെ അതൊന്ന് തൊട്ട് അന്ന് ചിന്തിച്ച് നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിപ്പാൻ താല്പര്യപ്പെടുകയാണ്. ഇതൊരു പ്രവചനവാക്യമാണ്, പഴകി നിയമത്തിലെ പ്രവചനവാക്യം. പകൽ ഉറപ്പിച്ചതുപോലെ പഴകി നിയമം നിഴലായി നിൽക്കുമ്പോൾ പുതിയ നിയമം പൊരുളായി വെളിപ്പെടുകയാണ്. പൊരുളായി വെളിപ്പെടുന്ന ക്രിസ്തുവിനെക്കുറിച്ച് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുക. പഴയ നിയമത്തിലെ പ്രവാചകൻ പറഞ്ഞ പ്രവചിച്ച ഒരു ഭാഗമാണ്. ആമീൻ. യഹൂദയിലെ ബേത്ലഹേമിൽ ഒരു തലവൻ എഴുന്നേൽക്കും. ഇന്ന് രാത്രി ഞാൻ അവിടെ നിന്നുകൊണ്ട് ദൂത് പറയുക, എന്നെ കേൾക്കുന്ന എൻ്റെ വാത്സല്യ സഹോദരങ്ങൾ, എന്നെ കേൾക്കുന്ന എൻ്റെ വാത്സല്യ മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, നിങ്ങൾ ശ്രദ്ധിക്കൂ. നമുക്കാരുമില്ല എന്ന് പറയരുത്. നമ്മൾ ഒറ്റപ്പെട്ടതാണെന്ന് പറയരുത്. എനിക്കാരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് തനിച്ച എന്ന് പറയരുത്. ഈ ലോകത്തിൽ നിനക്കാരും കാണില്ല, ഈ ലോകത്തിൽ നിനക്കാരും ആമേൻ നിൻ്റെ കൂടെ നിൽക്കാൻ കാണില്ലായിരിക്കാം. ഒരുപക്ഷെ പ്രസവിച്ച അമ്മയോ ജന്മം തന്ന അപ്പനോ കൂടെ ജനിച്ച സഹോദരങ്ങളോ മാറി നിന്നെന്ന് വരാം. പക്ഷേ നിനക്കൊരു പ്രഭു ഉണ്ടെന്നും നിനക്കൊരു തലവനുണ്ടെന്നും ഞാൻ ഇന്ന് രാത്രി കൈമാറിയാൽ നമ്മളാരും ഒറ്റപ്പെട്ടവരല്ല. അത് വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ടെ. അല്ലേലൂയ. നമുക്കൊരു തലവനുണ്ട്, നമുക്കൊരു തലവനുണ്ട്. നമ്മൾ തലവൻ്റെ കീഴിലാണ് ആമേൻ. നമ്മളൊരു ആമേൻ അതൊരു സമ്പ്രദായത്തിൻ്റെ കീഴിലാണ്, ഒരു ആമേൻ നേതാവിൻ്റെ കീഴിലാണ്. നമുക്കൊരു സ്ഥാനാധിപതിയുണ്ട്, നമുക്കൊരു നേതാവുണ്ട്. നമ്മളെ ഭരിക്കാൻ, നമ്മെ നിയന്ത്രിക്കാൻ, നമ്മെ ചോദ്യം ചെയ്യാൻ, നമ്മെ തർജ്ജനം ചെയ്യാൻ, നമ്മെ ആമേൻ ശാസിക്കാൻ, നല്ല വഴി കടന്നു പോകാൻ, നമ്മളെ അപ്രിഷിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു തലവൻ നമുക്കുണ്ട്. അതാണ് സാക്ഷാൽ യേശുക്രിസ്തു എന്ന് പറയുന്നത്. പഴകിയ നിയമത്തിൽ ഒരു തലവൻ അല്ലെങ്കിൽ ഒരു പ്രവാചകൻ എഴുന്നേൽക്കും എന്ന് പറഞ്ഞെങ്കിൽ പുതിയ നിയമത്തിൽ എൻ്റെ പ്രവചന നിവൃത്തിയാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത്. പകൽ ഞാൻ ഓർപ്പിച്ചു പഴയ നിയമത്തിൽ ഒരു പ്രവചന നിവൃത്തിയാണ്. ആമേൻ ആമേൻ. ദൈവവചനത്തിൽ നമ്മൾ കണ്ടത് പ്രവാചകൻ എഴുന്നേൽക്കുമെന്ന്. എന്നാൽ ആവർത്തന പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ
പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഒരു പ്രവാചകൻ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കുമെന്ന് പറഞ്ഞെങ്കിൽ അതിന് തെളിവായി ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 6:14 വാക്യത്തിൽ യേശു ചെയ്ത അത്ഭുതങ്ങളെ, യേശു ചെയ്ത അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ആമേൻ അത് കണ്ട ജനം പറയുകയാണ്, ഇവൻ സാക്ഷാൽ പ്രവാചകനാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന പ്രവാചകൻ. അപ്പോൾ അവിടെ ഒരു നിവർത്തീകരണം വരികയാണ്. അങ്ങനെ 100 കാര്യങ്ങൾ ആമേൻ യേശു കർത്താവിനെ പറ്റി പറഞ്ഞ പഴയ നിയമ പ്രവചനങ്ങൾ പുതിയ നിയമത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത്, പുതിയ നിയമത്തിൽ അത് സ്ഥാപിതമായിരിക്കുന്നതാണ് പുതിയ നിയമം എന്ന് പറയുവാൻ ഇടയായത്. ഞാൻ രാവിലെ ഓർപ്പിച്ച വേദപുസ്തകത്തിൽ യേശു കർത്താവ് വെളിപ്പെട്ടു എന്ന് പറയുന്ന 1-2 കാര്യങ്ങളെക്കുറിച്ച് 4 പോർഷനായി തിരിക്കാമെന്ന് ഞാൻ നിങ്ങളോട് പറയണയായി. അതിനൊരു പോർഷൻ, ഒറ്റ ഭാഗം മാത്രം ഞാൻ ഇന്ന് രാവിലെ നിങ്ങളെ ഓർപ്പിക്കുവാനിടയായി. യേശു ക്രിസ്തുവിൻ്റെ പഴയ നിയമത്തിൻ്റെ അവതാരമെന്ന് പറയുന്നത് ഏതാണ്ട് 4000 യേശു ക്രിസ്തു ഭൂമിയിലേക്ക് അവതരിക്കുന്നതിൻ്റെ ഒരുക്കത്തെക്കുറിച്ചാണ് പഴയ നിയമം എന്ന് നമുക്ക് കഴിഞ്ഞ പകൽ ഞാൻ ചിന്തിപ്പാൻ പറയുവാൻ ഇടയായി. കേട്ട പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ്. എന്താണ് പഴയ നിയമത്തിലെ 4000 യേശു ക്രിസ്തു സാക്ഷാൽ നിഴലായിട്ടല്ല പൊരുളായി. അമ്മ പഴയ നിയമത്തിൽ ഞാൻ ഓർപ്പിച്ചു, പഴയ നിയമത്തിൽ ഉൽപ്പത്തിയിൽ നിഴലായി, പുറപ്പാടിൽ നിഴലായി. അങ്ങനെ പഴയ നിയമത്തിലെ ഏത് പുസ്തകം നോക്കിയാലും യേശു ക്രിസ്തു നിഴലായി വെളിപ്പെട്ടു നിന്നെങ്കിൽ പൊരുളായി മത്തായിയുടെ സുവിശേഷത്തിൽ യേശു ബേദലഹേമി ജനിച്ചു എന്ന് നമ്മൾ ചിന്തിച്ചെങ്കിൽ ഈ യേശു ക്രിസ്തു 4000 ഈ ഭൂമിയിൽ അവതരിക്കാൻ വേണ്ടി ഒരുക്കപ്പെടുന്ന വർഷമായിരുന്നു പഴയ നിയമമെന്ന് ായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ സുവിശേഷം എന്ന് പറയുന്ന 4 സുവിശേഷ പുസ്തകങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന് പറയുന്ന 4 സുവിശേഷങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതകളെ കുറിച്ച് പറയുന്നതാണ്. എത്രപേർക്ക് മനസ്സിലായി? കഴിഞ്ഞ 4000 പഴകി നിയമം യേശു ക്രിസ്തു ഭൂമിയിലേക്ക് അവതരിക്കുന്നതിൻ്റെ അമ്മേൻ ഒരുക്കത്തെക്കുറിച്ചാണ് എഴുതപ്പെട്ടതെങ്കിൽ അമ്മേൻ യേശു ക്രിസ്തുവിൻ്റെ പഴകി നിയമത്തിൻ്റെ അമ്മേ ഒരുക്കത്തിന് ശേഷം പിന്നെ പുതിയ നിയമം ആരംഭിക്കുന്ന സുവിശേഷത്തിലാണ്. മലാക്കിയിൽ പഴയ നിയമ പുസ്തകം അവസാനിക്കുന്നു, പക്ഷേ പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്നു. നീണ്ട 4 സുവിശേഷങ്ങളിൽ, 4 പുസ്തകങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ഒരുക്കത്തെക്കുറിച്ചല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്, യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതകളെക്കുറിച്ചാണ് എഴുതിയപ്പെട്ടിരിക്കുന്നത്. ആ പ്രത്യക്ഷതയിൽ ആമേൻ പ്രധാനപ്പെട്ടതാണ് കന്യകയിൽ ജനനമെടുത്തു, ജോസഫിന് വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട ആമേൻ കന്യകയായിരിക്കുന്ന ആമേൻ മറിയത്തിന് പരിശുദ്ധാത്മാവിനാൽ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ട ആമെ തൻ്റെ വാക്തത്വ സന്തതിയായ നാം വായിച്ച വാക്യത്തിൽ ആമെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഉണ്ണി ഈശോ അല്ല തലവൻ ജനിച്ചു എന്നാണ് ആമെൻ മത്തായിയുടെ സുവിശേഷത്തിൽ 2:6 കാണുന്നത്. നമ്മുടെ കർത്താവ് തലവനാണ്. നമ്മുടെ തലവനായി നമ്മുടെ കർത്താവ് ജനിച്ചതിനെ ഓർത്ത് ഈ ക്രിസ്മസ് ദിനത്തിൽ നിങ്ങൾ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ കർത്താവ് ജനിച്ചത് പുൽത്തൊട്ടി കിടക്കാൻ വേണ്ടിയല്ല, ആമേൻ. നമ്മുടെ കർത്താവ് ജനിച്ചത് ആണ്ടുതോറും ക്രിസ്തുമസ് ആചരിക്കാനും പടക്കം പൊട്ടിക്കാനും വേണ്ടിയല്ല. നമ്മുടെ കർത്താവ് ജനിച്ചത് നമുക്ക് തലവനായി നിൽക്കാനാ. ഒരു യുദ്ധം നടക്കുമ്പോൾ ആമേൻ യുദ്ധത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് തലവനാണ്. എങ്ങനെ യുദ്ധം ആമേൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ? ആ യുദ്ധത്തിന് ഒരു തലവനുണ്ടാകും, ആ യുദ്ധം നയിക്കാൻ ഒരു തലവനുണ്ടാകും. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധി ശ്രദ്ധിച്ച് കേൾക്കണേ, ആത്മീയ മണ്ഡലത്തിൽ ഒരു യുദ്ധം ആമേൻ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ ജീവിതം ഒരു യുദ്ധമാണ്, നമ്മൾ യുദ്ധക്കളത്തിലാണ്. എന്നാൽ യുദ്ധക്കളത്തിൽ ആമേൻ നമ്മുടെ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ കഴിവ് കൊണ്ടോ നമുക്ക് ആ യുദ്ധം പൂർത്തീകരിക്കാൻ കഴിയുകയില്ല. പക്ഷെ സാക്ഷാൽ ഇസ്രായേലായിരിക്കുന്ന നമ്മുടെ തലവൻ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധികളെ ജയിക്കാനുള്ള ഒരു പുതിയ കൃപ നമ്മുടെ മേൽ സ്വർഗം പകരുകയാണ്. നമുക്ക് മുമ്പേ പോകുന്നവൻ, നമ്മുടെ തലവൻ്റെ പ്രത്യേകത, നമുക്ക് മുമ്പേ പോകുന്നവൻ. 23 സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഈ തലവനെ പറ്റി യഹോവ എൻ്റെ ഇടയനാകുന്നു. ഈ തലവൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് എൻ്റെ ഇടയനായ തലവ്, അവൻ എനിക്ക് മുട്ടുണ്ടാകയില്ല, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. ഈ ആമ തലവൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് പച്ചയായ പുൽപ്പുറങ്ങളിൽ നടത്തുന്നത്. ഇന്ന് രാത്രി കൂരിൻ്റെ താഴ്വരെ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥം ഭയപ്പെടുകയില്ല, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. അപ്പൊ ഈ തലവൻ്റെ പ്രത്യേകത, ഒന്ന്, എൻ്റെ ഇടയൻ
ദേവനാണ് കരമുയർത്തി സ്തോത്രം പറ രണ്ട് കൂരിലിന്റെ താഴ്വരെ കൂടെ കടന്നു പോയാലും ഒരു അനർത്ഥവും എനിക്ക് വരാതെ എനിക്ക് മുമ്പേ പോകുന്നവനാണ് ഈ തലവന്റെ മറ്റൊരു പ്രത്യേകത മറ്റൊരു ഭാഗത്ത് ഈ തലവന്റെ പ്രത്യേകതയാണ് അവന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു ഇന്ന് രാത്രിയിൽ ഈ ഡിസംബർ മാസം 25-ാം തീയതി ഗ്രേസ് സെന്റർ ചർച്ചിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഓൺലൈനിൽ കൂടെ സൂമിലൂടെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ നിങ്ങളോട് ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാ നിനക്കൊരു ഇടയനായി നിനക്കൊരു പരിപാലകനായി നിനക്കൊരു വടിയായി കോലായി ആ ഇരുട്ടിന്റെ താഴ്വരയിൽ മരണത്തിന്റെ താഴ്വരയിൽ ആശ്വാസമായി ഇറങ്ങി വരുന്ന ഒരു നല്ല തലവൻ നമ്മുടെ ഉള്ളിൽ ജനിച്ചതിനെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ ഹല്ലേലൂയ്യ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യുക ആത്മാവിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുക നമുക്ക് വേണ്ടി നമ്മുടെ ഇടയിൽ ഒരു തലവൻ ജനിച്ചിരിക്കുന്നു അപ്പോൾ ജനം അമ്മ ആ തലവൻ്റെ പ്രത്യേകത ഒന്നാണ് അവൻ എൻ്റെ ഇടയനാണ് ഇത് പറയുമ്പോൾ എത്ര പേർക്ക് സന്തോഷത്തോടെ ആ കരമുയർത്തി സ്തോത്രം പറയാൻ കഴിയും എൻ്റെ ഇടയൻ ഹല്ലേലൂയ ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നു ഈ തലവൻ്റെ മറ്റൊരു പ്രത്യേകതയാ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന ഇടയൻ ഹല്ലേലൂയ അമ്മൻ വേദപുസ്തകത്തിൽ അനവധി കാര്യങ്ങൾ ഈ തലവൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുകയാ അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക ഞാൻ രാവിലെ ഓർപ്പിച്ച ആ പദം ഞാൻ ഒന്നുകൂടെ ഒന്ന് കടമെടുത്ത് പറയാ യേശു കർത്താവ് അമ്മ ജനിക്കേണ്ടത് പുൽത്തൊട്ടിലല്ല യേശു കർത്താവ് ജനിക്കേണ്ടത് വഴിയിലല്ല യേശു കർത്താവ് ജനിക്കേണ്ടത് വഴിയമ്പലത്തിലല്ല യേശു കർത്താവ് ജനിക്കേണ്ടത് എൻ്റെ ഉള്ളിലാണ് ഹല്ലേലൂയ ഹല്ലേലൂയ അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് യേശു കർത്താവ് ജനിക്കേണ്ടത് എൻ്റെ ഉള്ളിലാണ് എങ്ങനെ യേശു കർത്താവ് ജനിക്കും രാവിലെ ഞാൻ പറഞ്ഞ പദമാണ് ശ്രദ്ധിച്ച് കേട്ടാൽ മതി രാവിലെ എങ്ങനെ യേശു കർത്താവ് ജനിക്കും യേശു കർത്താവ് നമ്മുടെ ഉള്ളിൽ അമേൻ ജനിക്കണമെങ്കിൽ അമേൻ നമ്മൾ അവനെ വിശ്വസിക്കണം ഒന്നവനെ വിശ്വസിക്കണം രണ്ട് വാഗൊണ്ട് എന്ത് ചെയ്യണം ഏറ്റു പറയണം അവനെ കൈക്കൊണ്ട് അവനെ വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറയുന്നവൻ രക്ഷിക്കപ്പെടും അർത്ഥം അവൻ്റെ മകനായി മകളായി തീരും കരമുയർത്തി സ്തോത്രം പറ അങ്ങനെ രക്ഷിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരുടെ ഉള്ളിലാണ് യേശു ജനിക്കുന്നത് ആമേൻ ക്രിസ്മസിൻ്റെ പേര് പറഞ്ഞ് മദ്യം കുടിക്കുന്നവൻ്റെ വീട്ടിലല്ല അവൻ്റെ ശരീരത്തിലല്ല യേശു ജനിക്കുന്നത് യേശു അശുദ്ധമായതിനകത്ത് പ്രവർത്തിക്കുന്ന ദൈവം അല്ല ആമേൻ ദൈവം വിശുദ്ധനാണ് അവൻ വിശുദ്ധിയിലാണ് വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയും നിങ്ങൾ എൻ്റെ മന്ദിരമെന്നും ആ ഹല്ലേലൂയ ഞാൻ നിങ്ങളിൽ വസിക്കേണ്ടതുമാകുന്നു നിങ്ങളുടെ ശരീരം എൻ്റെ ആലയമാകുന്നു എൻ്റെ ശരീരത്തെ എൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ എന്ത് ചെയ്യും നശിപ്പിക്കും എന്നാണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ യേശു കർത്താവ് വസിക്കേണ്ടത് യേശു കർത്താവ് ജനിക്കേണ്ടത് നമ്മുടെ ഉള്ളിലാണ് ഈ രാത്രിയിൽ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളുടെ കാര്യം പറയാം യേശു കർത്താവ് ജനിച്ചത് ആമേ പുൽത്തൊട്ടിലല്ല യേശു കർത്താവിനെ കിടത്തിയതാണ് പുൽത്തൊട്ടിൽ യേശു കർത്താവ് ജനിച്ചത് ആമെ അതിനു മുമ്പെയാണ് യേശു കർത്താവ് ജനിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിനെ കിടത്തുവാൻ സ്ഥലമില്ലാതെ വന്നപ്പോഴ വഴിയമ്പലത്തിൽ അല്ലെങ്കിൽ ആ സത്രത്തിൽ യേശുവിനെ കിടത്തുവാൻ ഒരു സ്ഥലം അന്വേഷിക്കുന്നത് എന്നാൽ അവിടെ സ്ഥലമില്ലാതെ വന്നപ്പോഴാണ് യേശുവിനെ പുൽത്തൊട്ടിലിൽ ആ പശുക്കിടാക്കൾക്ക് പുല്ല് കൊടുക്കുന്ന സ്ഥലത്ത് യേശുവിനെ ജോസഫും മറിയയും കൂടെ കൊണ്ട് കിടത്തുന്നു അവിടെ വെച്ചാണ് വിദ്വാൻമാരും ടയന്മാരും യേശുവിനെ കൈക്കുഞ്ഞായിട്ട് കാണുന്നത് അമ്മൻ ഇന്ന് രാവിലെ ശ്രദ്ധിക്കൂ അവൻ ഇന്ന് രാത്രി ശ്രദ്ധിക്കൂ അമ്മ യേശു നമുക്ക് വേണ്ടി ജനിച്ചത് അമ്മേൻ ഒരു ശിശുവായിട്ട് ഇരിക്കാനല്ല നമുക്ക് വേണ്ടി തലവനായി ജീവിക്കാനാ ഹല്ലേലൂയ കരം അമ്മ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ചിന്തിച്ചു വെച്ച വിഷയം ഇതാണ് യേശു എന്തിന് ഭൂമിയിൽ വന്നു ഞാൻ രാവിലെ ഓർപ്പിച്ചതുപോലെ ചരിത്ര പുസ്തകങ്ങളിൽ എല്ലാ അമേൻ ഇൻ്റർനാഷണൽ ലെവലിലുള്ള കലണ്ടർ നിങ്ങൾ എടുത്തു നോക്കിക്കൂ ആ കലണ്ടറിനകത്ത് മൊത്തം 25-ാം തീയതി ചുമന്ന മഷി കൊണ്ട് ആണ് എഴുതപ്പെട്ടിരിക്കുന്നത് അത് ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല അമേൻ ലോകരാജ്യങ്ങളിൽ ഇൻ്റർനാഷണൽ ലെവലിൽ ലോകത്തിൽ എവിടൊക്കെ കലണ്ടർ ഉണ്ടോ ആ കലണ്ടർ മൊത്തം നിങ്ങൾ എടുത്തു നോക്ക് അതിനകത്ത് യേശു കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് 25-ാം തീയതി ചുമന്ന മഷി കൊണ്ട് എഴുതിയിട്ടുണ്ട് അതിനർത്ഥം ഈ ലോകം മുഴുവനും അംഗീകരിക്കുന്നു അങ്ങനെ രക്ഷിതാവ് ഈ ഭൂമിയിൽ ജനനമെടുത്തു എന്ന് അതുപോലെ ജനനമെടുത്തു എന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു ദൈവവും ഈ ഭൂമിയിലില്ല
എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എനിക്കത് പറയുമ്പോൾ ആവേശമുണ്ട്. എൻ്റെ അപ്പൻ ആമേ ജനിച്ചെന്ന് ഈ ലോകം മുഴുവനും അംഗീകരിക്കുന്നു. ആമേ. ഡിസംബർ 25 ജനിച്ചെന്ന് ചോദിച്ചാൽ ആമേ, ഞാൻ അത് അംഗീകരിക്കുന്നില്ല. പക്ഷെ ഞാൻ ഇന്ന് രാത്രി പറയുന്നു, ലോകം മുഴുവനും അംഗീകരിക്കുന്നു യേശു ജനിച്ചു. ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞാട്ടെ, യേശു ജനിച്ചു. എന്തിനാണ് യേശു ഭൂമി ജനിച്ചത്? രാവിലെ നമ്മളെ ഭാഗം ചിന്തിച്ചതാണ്, മത്തായിയുടെ സുവിശേഷം 5 അതിൻ്റെ 17 വാക്യത്തിൽ നമ്മൾ ചിന്തിച്ചത്, യേശു ഭൂമിയിൽ ജനിച്ചത് ന്യായപ്രമാണം നിവർത്തിപ്പാനാണ് എന്ന് നമ്മൾ കാണുവാനായിട്ട് ഇടയായി. ഞാൻ ആ പറഞ്ഞ ഭാഗം കൂടെ ഒന്ന് പറഞ്ഞു തരാം. അമ്മേ, പഴയ നിയമത്തിൽ യേശു കർത്താവ് 4000 യേശു ഭൂമിയിലേക്ക് വരുവാനുള്ള ഒരുക്കമാണെങ്കിൽ സുവിശേഷം അടുത്തത് ആരംഭിക്കുന്നു. അത് യേശുവിൻ്റെ പ്രത്യക്ഷതകളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അടുത്തത് പുസ്തകത്തിൽ ലേഖനങ്ങളാണ്. ലേഖനങ്ങളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വിവരണമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് യേശു ക്രിസ്തുവിനെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞാൻ നിങ്ങളുടെ ഇടയിൽ വരച്ച് കാണിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വിവരണമാണ് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം അമ്മേ. അപ്പം പഴയ നിയമത്തിൽ യേശു ക്രിസ്താവിനെ പറ്റി എഴുതിയിരിക്കുന്നത് ഒരുക്കം എന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ഒരുക്കം എന്നതാണെങ്കിൽ സുവിശേഷങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതകളെ കുറിച്ച് പറഞ്ഞെങ്കിൽ സുവിശേഷം കഴിഞ്ഞുള്ള പുസ്തകം ലേഖനങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെ കുറിച്ച് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശുദ്ധീകരണമാണ് വിശദീകരിച്ച് ആമേ പൗലോസ് എഴുതുകയാ. തൻ്റെ ലേഖനങ്ങളെല്ലാം യേശു കർത്താവ് എഴുതി വെച്ചത്, ആമേ യേശു കർത്താവിനെ പറ്റി പൗലോസ് എഴുതി വെച്ചത് ഇങ്ങനെയാ. ആമേൻ. അപ്പോസ്തലനായ ആമേ വൈദ്യനായ ലൂക്കോസ് എഴുതപ്പെട്ട ആമേ അപ്പോസ്തല പ്രവൃത്തിയിലും എഴുതുന്നുണ്ട്, നിങ്ങൾ ക്രൂശിച്ചു കൊന്നത് ഞങ്ങളുടെ രക്ഷിതാവായ ദൈവം എന്ന് പറഞ്ഞ് അവിടെ മുതൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വിവരണങ്ങൾ പലതും രേഖപ്പെടുത്തി. പൗലോസ് അപ്പോസ്തോലൻ തൻ്റെ സഭയ്ക്കെഴുതിയ ലേഖനങ്ങളെ മുഴുവനും യേശു ക്രിസ്തുവിനെ ഉയർത്തുകയും തന്നെ താഴ്ത്തുകയും ചെയ്ത് യേശു ക്രിസ്തുവിനെ കുറിച്ച് ലേഖനം മുഴുവനും ഉടനീളം വിവരിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം യേശു ക്രിസ്തു മൂലമുള്ള ഹാലലിയ പര്യവസാനത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പര്യവസാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലോകം ആമേൻ പര്യവസാനിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് അവസാനം ഈ ഉയർത്തെഴുന്നേറ്റ തലവനായ ക്രിസ്തു ഈ ഭൂമിയിൽ ആമേൻ 30 മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്ന് ജോസഫിനും മറിയയ്ക്കും ആമേൻ കീഴ്പ്പെട്ടിരുന്ന് ഒരു നല്ല മകനായി വീടിനകത്തിരുന്നിട്ട് 30 വയസ്സിൽ ജോർദാനിൽ യോഹന്നാൻ സ്നാനം കഴിപ്പിക്കുന്നു കേട്ടുകൊണ്ട് അവിടം വിട്ട് ജോർദാനിലേക്ക് വന്ന് സ്നാനമേറ്റ യേശു കർത്താവ് ഭിന്ന ഭവനത്തിലേക്ക് പോകാതെ അമ്മയായിരിക്കുന്ന മറിയത്തിൻ്റെ അടുക്കലേക്ക്, വളർത്തപ്പനായിരിക്കുന്ന ജോസഫിൻ്റെ അടുക്കലേക്ക് പോകാതെ മരുഭൂമിയിലേക്ക് ദൈവം അവനെ കടത്തിവിടുകയാണ്. നീണ്ട 40 മരുഭൂമിയിൽ കിടന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് മരുഭൂമിയിൽ നിന്ന് പരീക്ഷകനായിരിക്കുന്ന സാത്താൻ 2 മുമ്പ് ഏദൻ തോട്ടത്തിൽ എങ്ങനെയാണോ ആദവിനെ ഔവയെയും വഴിതെറ്റിക്കാൻ വേണ്ടി പാപം ചെയ്യിപ്പിക്കാൻ വേണ്ടി രൂപമെടുത്ത് ഇറങ്ങി വന്നോ അതേപോലെ യേശുവിനെയോ അവൻ്റെ പാങ്ക്രിയാസിനകത്തും മണ്ണ് കയറ്റി കൊന്നുകളയുവാൻ, തലകീടായി കാലും കൈയും ഒടിച്ചു തലയടിച്ച ചാമെ കൊന്നുകളയുവാൻ 2 പരീക്ഷണങ്ങൾ യേശുവിൻ്റെ അടുക്കൽ പാമ്പിൻ്റെ രൂപത്തിൽ ഏദനിൽ വെളിപ്പെട്ട സാത്താൻ്റെ അടയാളം പാമ്പിൻ്റെ രൂപത്തിൽ ഈ മരുഭൂമിയിൽ വെളിപ്പെട്ട ശേഷം യേശു ആ പാമ്പിനെ ജയിക്കുന്നു, സാത്താനെ ജയിക്കുന്നു, മരണത്തെ ജയിക്കുന്നു, പരീക്ഷയെ ജയിക്കുന്നു. അതിനുശേഷം തൻ്റെ ശുശ്രൂഷ തികയ്ക്കാൻ വേണ്ടി 3.5 ശുശ്രൂഷയ്ക്ക് വേണ്ടി ഗലീലയിലൊക്കെയും തൻ്റെ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ച് യോഹന്നാൻ തടവിലായപ്പോൾ യേശു മാനസാന്തരം പ്രസംഗിച്ചു എന്ന് പറയുന്നു. ന്യായപ്രമാണം ആരാധന ആ ഹല്ലേലൂയ യോഹന്നാൻ്റെ കാലം വരെ എന്ന് പുസ്തകം പറയുമ്പോൾ യോഹന്നാൻ്റെ കാലശേഷം യേശു സുവിശേഷം പ്രസംഗിച്ചെന്ന് ആലയത്തിൽ പോയി ധൂപക്കുറ്റി എടുത്തെന്നോ ആമെ മാർപ്പതകം അണിഞ്ഞെന്നോ ആമെ ഉറീമും തുമ്മീമും അണിഞ്ഞെന്നോ ആമെ അരക്കട്ട കെട്ടിയെന്നോ അല്ല, യേശു പട്ടണങ്ങൾ തോറും ഗ്രാമങ്ങൾ തോറും കടൽപ്പുറങ്ങളിലും ആലയങ്ങളിലും ആമെ ദൈവത്തിൻ്റെ സുവിശേഷം വരുവാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച് നിത്യതയെക്കുറിച്ച് വെളിപ്പാട് കൊടുത്ത് ഉപമകളാലും പ്രബോധനങ്ങളാലും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു നിത്യതയെ സുവിശേഷീകരിച്ചു എന്ന് വായിക്കുമ്പോൾ അതിനുശേഷം 3.5 ശേഷം ആമേ പൊന്തിയോസ് പീലാത്തോസിൻ്റെ കൽത്തളങ്ങളിൽ യേശുവിനെ തിരിച്ചു മറിച്ചുമിട്ട് അടിച്ച് വേദനപ്പെടുത്തി മുറിച്ച് ശരീരം മുഴുവനും കണ്ടം ഉഴുതു മറിക്കുന്ന പോലെ ഉഴുതു മറിച്ച് അവനെ അവിടുന്ന് വലിച്ചു കൊണ്ടുവന്നൊരു കസേരയിൽ ഇരുത്തി രാജവസ്ത്രം ധരിപ്പിച്ച് രാജകരീടം എന്ന് പറഞ്ഞുകൊണ്ട് മുൾക്കിരീടം വെച്ച്
അവന്റെ മുഖത്ത് കാമനെ മുഖത്ത് അവന്റെ കറുത്ത തുണി വെച്ച് കണ്ണ് കൂട്ടിക്കെട്ടി അവന്റെ തലയിൽ കോലുകൊണ്ട് അടിച്ച് മുഖത്ത് കാർക്കിച്ചു തുപ്പി റോമൻ നാണയ തുട്ടുകൊണ്ട് തന്റെ രോമം മൊത്തം പിച്ചിപ്പറിച്ച് അവിടേക്ക് തുപ്പലേറ്റ് വാങ്ങി യേശു കർത്താവ് നിന്ദിക്കപ്പെട്ടവനായി ത്യജിക്കപ്പെട്ടവനായി യെശയ്യാവിന്റെ ഭാഷയെ പറഞ്ഞ കണ്ടാൽ ആളല്ലാത്ത രൂപത്തിൽ മാംസപിണ്ഡമായി കിടന്ന യേശു കർത്താവ് ആ യേശു കർത്താവ് ആ ഹല്ലേലൂയ ഒരു കൂട്ടം ലെഗിയൻ ദൂതന്മാർ ഇറങ്ങട്ടെ റോമ സാമ്രാജ്യത്തെ നശിപ്പിക്കട്ടെ ചാമ ചാമ്പലാക്കട്ടെ എന്ന് പറഞ്ഞ സെക്കൻഡ് കൊണ്ട് റോമ സാമ്രാജ്യം മൊത്തം ഭൂമിയിൽ ഒരു പിടി മണ്ണ് പോലും ഇല്ലാതെ പണ്ട് സോദോം ഗൊമോറയെ നശിപ്പിച്ചതുപോലെ ഈ റോമ സാമ്രാജ്യത്തെ നശിപ്പിക്കുവാൻ കരുത്തുള്ള കഴിവുള്ള ഉടമസ്ഥനായ ദൈവത്തെ അങ്ങനെ ചെയ്തെങ്കിൽ എന്നാൽ നമ്മെ ഓർത്ത് എന്നെ ഓർത്ത് നിങ്ങളെ ഓർത്ത് ഒരു ശാപവാക്കും പറയാതെ ഒരു വാക്കും തർക്കുത്തരം പറയാതെ ഒരു വാക്ക് നെഗറ്റീവ് പറയാതെ മൗനമായി യെശയ്യാവിന്റെ ഭാഷയിൽ 53 അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ രോമം കത്തിരിക്കുന്നതിനിടയിൽ മിണ്ടാതിരിക്കുന്ന ആടുകളെ പോലെ ആ ക്രൂരന്മാരായ പടയാളികളുടെയും ചാട്ടകളുടെയും ഇടയിൽ എൻ്റെ യേശു മൗനമായിരുന്നു എൻ്റെ യേശു മൗനമായിരുന്നു യേശു കർത്താവ് മൗനമായിരുന്നു അവൻ കാൽവറിയോളം തൻ്റെ പച്ചമര കുരിശും എടുത്തുകൊണ്ട് നടന്ന് വീണ് എഴുന്നേറ്റ് ആ ക്രൂശും എടുത്തുകൊണ്ടുപോയി ഗലാത്യ ലേഖനം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ ഇന്ന് രാത്രി കേൾക്കണേ പ്രിയരെ മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ യേശു മരക്കുരിശ് തോളി വെച്ച് ആ ശാപം ഏറ്റുവാങ്ങി ആരുടെ ശാപം എൻ്റെയും നിങ്ങളുടെ ശാപം ജനിക്കാനിരിക്കുന്നവരുടെ ശാപം ജനിച്ചവരുടെ ശാപം യേശു സ്വന്തം തോളിലേക്ക് എടുത്തു വച്ചിട്ട് അവനെ ക്രൂശുമായി ഗോൽഗൊത്തയോളം തലയോടിടമെന്ന് പറയുന്ന സ്ഥലത്തേക്ക് യേശു നടന്നു നീങ്ങി ആമേൻ വൽപ്പ യാത്ര കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഒരു മനുഷ്യൻ കുറേനക്കാനായ ശീമോൻ ക്രൂശിൻ്റെ അറ്റം താങ്ങാനുണ്ടെങ്കിലും ആ ക്രൂശും വഹിച്ചുകൊണ്ട് യേശു ആ ഗോൽഗൊത്ത മലയെ തനിക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി അവിടെ ക്രൂശിൽ മലർത്തിക്കിടത്തി അവൻ്റെ കൈ വിറങ്ങലിച്ചിരിക്കുന്നു കാല് വിറങ്ങലിച്ചിരിക്കുന്നു അത് വലിച്ചു നീട്ടി ക്രൂശോട് ചേർത്ത് വെച്ച് നീണ്ട ഇരുമ്പാണി കൊണ്ട് യേശുവിൻ്റെ കൈ ആഞ്ഞ അവർ ആണികൊണ്ട് കൈത്തണ്ട അടിച്ചിറക്കി കാലിൻ്റെ തണ്ട ആണികൊണ്ട് അടിച്ചിറക്കി ആ ക്രൂശിൽ രണ്ട് കള്ളന്മാരുടെ മുമ്പിൽ യേശു കർത്താവിനെ ക്രൂശിച്ചു എന്നിട്ട് എഴുതി വെച്ച് ഹൂതന്മാരുടെ രാജാവ് ചിലരും അതിലേക്ക് വഴി പോയവരെല്ലാം തലകുലുക്കി പറഞ്ഞു നീ ഹൂതന്മാരുടെ രാജാവാണെങ്കിൽ ഇറങ്ങി വാ നിന്നെ തന്നെ രക്ഷിക്ക് ഞങ്ങളെയും രക്ഷിക്ക് എന്ന് പറഞ്ഞ് നിന്ദിച്ചും ത്യജിച്ചും അനേകര വഴി കടന്നുപോയപ്പോൾ സ്വന്തം തോളോട് തോള് ചായിച്ച് ആമേൻ ഹല്ലേലൂയ ആരുടെയും തോളിലല്ല സ്വന്തം തോളോട് തോള് ചായിച്ച് യേശു കർത്താവ് 2022 വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയായ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് പറഞ്ഞുകൊണ്ട് യേശു കർത്താവ് ഈ ലോകത്തിൽ തൻ്റെ പ്രാണനെ വിട്ടപ്പോൾ വരിഞ്ഞു മുറുകിയ ശരീരവുമായി അവൻ പ്രാണനെ വിട്ടപ്പോൾ സ്വർഗമടങ്ങിയിരുന്നില്ല 3 കല്ലറയിൽ പുനരുത്ഥാനത്തിൻ്റെ ശക്തി കൊണ്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് 40 ശിഷ്യന്മാർക്ക് വെളിപ്പെട്ട് 40 ഒലുമല വെച്ച് സ്വർഗാരോഹണം ചെയ്ത പിതാവ് ഇനിയും വരുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇന്ന് രാത്രിയിൽ എൻ്റെ കർത്താവ് വരുമെന്ന് വിശ്വസിക്കുന്നവ ഇന്ന് രാത്രി കർത്താവ് വില കൊടുത്തതിനെ തിരികെ കൊണ്ടുപോകാം ആമെ വീണ്ടെടുത്തതിനെ തിരികെ കൊണ്ടുപോകാം ആമെ നഷ്ടപ്പെട്ടു പോയതിനെ വിലയ്ക്ക് വാങ്ങിയതിനെ സ്വന്തം ഭവനത്തിൽ കൊണ്ടുവയ്ക്കാം യേശു വീണ്ടും വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ വാ തുറന്ന് കരമുയർത്തിയോ കരമടിച്ചോ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യോ ഹംദര വൈഡര ജഗന രഗഘടക സന്ദന ആലയത്തിൽ ഇരിക്കുന്നവർ മാത്രമല്ല സൂമിലൂടെ ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാനൊരു പ്രസംഗം അമ്മ തീർക്കുകയല്ല ദൈവാത്മാവൻ്റെ അകത്തിട്ട് തന്നൊരു ദൈവിക സന്ദേശം ദൈവൻ്റെ മേ പകർന്ന അഭിഷേകം വെച്ചുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ കൈമാറുകയാണ് എന്താണ് കൈമാറുന്നത് ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലതിനെ നോക്കി ദൂത് പറയുന്നു ചില
ചിലതൊന്നും നിവർത്തിപ്പാൻ സമയമായി. ഇന്ന് രാത്രി എൻ്റെ യേശു ആമെ പുൽത്തൊട്ടി കിടക്കുകയല്ല, പുൽത്തൊട്ടി കിടക്കുന്ന പ്ലാസ്റ്റർ ഓഫ് പാരീസത്തെ മുത്തം വെച്ചിട്ട് നിനക്ക് യാതൊരു കാര്യവുമില്ല. ഇന്ന് രാത്രി എൻ്റെ യേശു പിതാവിൻ്റെ വലതുപക്ഷത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. പക്ഷപാതം ചെയ്യുന്ന കർത്താവ് അധികം താമസിക്കാതെ ഈ ഭൂമിയിലേക്ക് വീണ്ടും വരും. ആ വരുന്ന വരവ് പാപികളെ വീണ്ടെടുക്കാനല്ല, തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർത്ത് കൊണ്ടുപോകാൻ. കർത്താവ് തൻ്റെ ഗംഭീര നാദത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോട് കാകള ധ്വനിയോടും കൂടെ ദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ ഇറങ്ങി വരുന്ന കാലം അധികം വിദൂരമല്ല. 2022 അത് സംഭവിക്കുന്നെങ്കിൽ കൈവിടപ്പെട്ടു പോകാതിരിക്കാം. ഇന്ന് രാത്രി ഒരുക്കമുള്ള ദൈവമക്കൾ കരങ്ങളടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യ. കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്ക. നിന്റെ ആരാധനയിൽ ദൈവസാന്നിധ്യം വെളിപ്പെടട്ടെ, നിന്റെ ആരാധനയിൽ ദൈവസാന്നിധ്യം വെളിപ്പെടട്ടെ. ഉപവാസ പ്രാർത്ഥനയുടെ 1 രാത്രിയെ ദൈവാത്മാവ് ചിലതിന് നോക്കി പറയുകയാ, എൻ്റെ യേശു ഉയർത്തെഴുന്നേറ്റോ, എൻ്റെ യേശു ഉയർത്തെഴുന്നേറ്റോ. ഇന്ന് പിതാവിൻ്റെ വലതുപക്ഷത്ത് പക്ഷവാദം ചെയ്യുകയാണ്. അധികം താമസിക്കാതെ എൻ്റെ പ്രാണപ്രിയ, എൻ്റെ പിതാവ്, എൻ്റെ കർത്താവ് ഈ മേഘാരൂഢനായി അവൻ വീണ്ടും വരൂ. എന്നെ ചേർത്ത് കൊണ്ടുപോകാ, എമ്മെ വിശുദ്ധന്മാരെ ചേർത്ത് കൊണ്ടുപോകാ. അത് വിശ്വസിക്കുന്ന ദൈവമാക്ക കരങ്ങൾ അടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യ. മൗനമായിരിക്കരുത്, ദൈവത്തെ ആരാധിക്ക, ദൈവത്തിന് നന്ദി കരയേറ്റ്. വീടുകളിൽ ആരാധന മുഴങ്ങട്ടെ, ആമെ ഓഫീസുകളിൽ ആരാധന മുഴങ്ങട്ടെ, ഇന്ന് രാത്രി ഭവനത്തിനകത്ത് ആരാധന മുഴങ്ങട്ടെ, ദൈവസഭയ്ക്കകത്ത് ആരാധന മുഴങ്ങട്ടെ. ആരാധന മുഴങ്ങട്ടെ, ആരാധന മുഴങ്ങട്ടെ, ആരാധന മുഴങ്ങട്ടെ യേശുവിന്റെ നാമത്തില്. ഇന്ന് രാത്രി എന്റെ കർത്താവ് ഉയർത്തെഴുന്നേക്കുന്ന ദൈവമാണ്, ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്. അങ്ങനെങ്കിൽ യേശു ഈ ഭൂമി വന്നത് എന്താണ്? 10 കൊണ്ട് ഞാൻ ഈ ദൂതുടെ പറഞ്ഞ് ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ഞാൻ വേഗം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്തിനാണ് യേശു വന്നത്? യേശു ഭൂമി വന്നത് നാം വായിച്ചു 5:17 ന്യായപ്രമാണത്തെ നിവർത്തിക്കാനാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 19 അതിൻ്റെ 10 വാക്യം ബൈബിൾ എടുത്താട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 19 അതിൻ്റെ 10 വാക്യം. എന്തിനാണ് യേശു ഭൂമിയിൽ വന്നത്? ലൂക്കോസ് 19:10 വാക്യം. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. അപ്പൊ യേശു കർത്താവ് വന്നതിന്റെ മറ്റൊരു ലക്ഷണം, യേശു ഭൂമിയിൽ ജനനമെടുത്തതിൻ്റെ മറ്റൊരു ലക്ഷണം, കാണാതെ പോയതിനെ തിരഞ്ഞെടുക്കുക. ഒന്ന് പറഞ്ഞ് കാണാതെ പോയതിനെ, സൂമിയിരിക്കുന്നതിന് പറഞ്ഞ് കാണാതെ പോയതിനെ തിരഞ്ഞെടുക്കാൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 19:10 വാക്യത്തിലാണ് ആ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 15 വരുമ്പോൾ 3 കാര്യങ്ങൾ കാണാതെ പോയതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് പറഞ്ഞ് അത് തുടങ്ങണമെങ്കിൽ ഇനിയൊരു നീണ്ട കുറേ സമയം കൂടെ നമുക്കുണ്ടെങ്കിൽ മാത്രമേ അത് വ്യാഖ്യാനിച്ച് ചിന്തിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഒന്ന് തൊട്ടുവെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു ഈ ഭൂമി വന്നതിൻ്റെ ഏക ലക്ഷ്യം ക്രിസ്ത്യാനി എന്ന് പറയുന്ന സമൂഹത്തെ വാർത്തുണ്ടാക്കാനല്ല, ഒരു മതം സ്ഥാപിക്കാൻ വേണ്ടിയല്ല. യേശു ഈ ഭൂമിയിൽ വന്നത് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുത്ത് രാജാവായി ദൈവമായി ഇരിക്കാൻ വേണ്ടിയല്ല, സകല മാനവജാതിയുടെയും രക്ഷയ്ക്കു വേണ്ടിയാണ് യേശു ഭൂമിയിൽ വന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മളത് കണ്ടെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 19:10 പറയുകയാണ് കാണാതെ പോയതിനെ തിരഞ്ഞെടുക്കാനാണ് യേശു ഭൂമിയിൽ വന്നത്. എന്താണ് കാണാതെ പോയത്? ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ ആദം ദമ്പതികളെ ദൈവത്തിങ്കിലേക്ക് തിരഞ്ഞു കൊണ്ടുപോകുവാൻ
തന്റെ മാനവജാതിയെ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ തേജസ് കൊണ്ട് പൊതിഞ്ഞിട്ട് വെയിലാറിയ സമയം ദൂതൻ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരുമ്പോൾ തൻ്റെ ഒപ്പം ഇരിക്കാൻ പെർമിഷനുള്ള തേജസ്സുള്ള ഈക്വലായ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന മനുഷ്യൻ തിന്നരുതെന്ന് പറഞ്ഞ ഫലത്തിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നതുകൊണ്ട് തോട്ടത്തിൽ നിന്ന് പുറത്തായി. ഇപ്പോൾ അവർ ദൈവത്താൽ ഉണ്ടാക്കപ്പെട്ട തോട്ടത്തിലില്ല, ദൈവസഭയ്ക്കകത്ത് അവരില്ല, ദൈവകൃപയിൽ അവരില്ല, ദൈവസാന്നിധ്യത്തിൽ അവരില്ല. ഇപ്പോൾ അവർ സാന്നിധ്യത്തിന് പുറത്താ, സഭയ്ക്ക് പുറത്താ, കൃപയ്ക്ക് പുറത്താ. കരമുഴ്ത്തി സ്തോത്രം പറ. കാണാതെ പോയതിനെ തിരഞ്ഞെടുക്കാനാണ് യേശു വന്നത്. എങ്ങനെ? കൃപയിൽ നഷ്ടപ്പെട്ടു പോയതിനെ, ദൈവസാന്നിധ്യത്തിൽ നിന്ന് അകന്നുപോയതിനെ, ദൈവത്തിൻ്റെ അടുക്കൽ ദൈവത്തോട് ചേർന്നിരിക്കാൻ കഴിയാതെ ദൈവമുഖത്തു നിന്ന് കണ്ണ് നഷ്ടപ്പെട്ടു പോയതിനെ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ പിടിക്കാനാ യേശു ഭൂമിയിൽ ജനിച്ചത്. ആമേൻ. ഇത്രയ്ക്ക് സന്തോഷമുണ്ട്. നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ പിടിക്കാൻ. നമ്മളെല്ലാം നഷ്ടപ്പെട്ടവരായിരുന്നു. എവിടെ കിടന്നറിയാമോ നഷ്ടപ്പെട്ടിട്ട്? ദൈവം ആക്കി വെച്ചത് ഏദൻ പർദീസയിലാണ്. ഏദൻ പർദീസയിൽ ആക്കി വെച്ച നമ്മളെ, ഏദൻ പർദീസ എന്ന് പറയുമ്പോൾ അത്ര മനോഹര പ്രൗഢിയുള്ള ഒരു തോട്ടം. ഇന്ന് പിന്നെ ഈ ലോകത്തിൽ അങ്ങനെ തോട്ടം ഉണ്ടായിട്ടില്ല. ഒരു സർക്കാരിനും ഉണ്ടാക്കാൻ പറ്റില്ല, ഒരു ലോകരാജ്യത്തിനും അങ്ങനെ ഒരു തോട്ടം ഉണ്ടാക്കാൻ പറ്റില്ല. കുറച്ച് കാടും പടലവും അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചത് ഏദൻ തോട്ടമാണെന്ന് വേണം എഴുതി വെക്കാൻ. സ്തോത്രം. അമ്മ, തിരുവല്ലായി നിന്ന് തോട്ടഭാഗത്തും ചങ്ങനാശ്ശേരിക്ക് പോകുന്ന വഴിക്ക് ഒരു ഗാർഡനുണ്ട്, അതിൻ്റെ പേര് ഏദൻ തോട്ടം എന്നാണ്. എന്ന് പറഞ്ഞാൽ അതല്ല ഏദൻ തോട്ടം. നമുക്ക് വീട്ടിലെഴുതി വയ്ക്കാം ഏദൻ തോട്ടം. വീടിൻ്റെ പേരെന്താ? ഏദൻ തോട്ടം. അതിനകത്ത് ഏദൻ തോട്ടം ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. പക്ഷേ ഇവിടെ ഏദൻ തോട്ടം ഉണ്ടാക്കാൻ ഒരു മനുഷ്യനും കഴിഞ്ഞിട്ടില്ല. എന്നാൽ നഷ്ടപ്പെട്ടു പോയ പർദീസ ഉണ്ടാകുന്നൊരു സമയമുണ്ട്. ആമേൻ, ആമേൻ. അന്ന് ആദം ഔവ ദമ്പതികൾ എങ്ങനെ ആ തോട്ടത്തിൽ പാർത്തോ അതേപോലെ നമ്മൾ പാർക്കാൻ പോവാ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഇത്രയൊക്കെ പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. അന്ന് നമ്മുടെ ദുഃഖമൊക്കെ മാറും കേട്ടോ. അന്ന് നമ്മുടെ വേദനയൊക്കെ മാറും കേട്ടോ. ഈ നിന്നൊക്കെ അന്ന് മാറും കേട്ടോ. ഈ പരിഹാസമൊക്കെ അന്ന് മാറും കേട്ടോ. അവിടെ നീതി സൂര്യൻ വിളക്കായിരിക്കും കേട്ടോ. സൂര്യൻ അവിടെ കാണത്തില്ല കേട്ടോ. പക്ഷേ ഇന്ന് അമേ ക്ഷയമില്ലാത്ത, മാലിന്യമില്ലാത്ത, വാട്ടമില്ലാത്ത ഒരു പുതിയ സ്ഥലം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കാൻ അധികം വിദൂരമല്ല. അതിനായി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടോട് പറയാ, അവിടേക്ക് നിന്നെ കൊണ്ടുപോകാൻ വീണ്ടെടുക്കാനാണ് യേശു കർത്താവ് ഭൂമിയിൽ ജനിച്ചത്. യേശു കർത്താവ് ഭൂമി ജനിച്ചത് വർഷം വർഷം അമ്മ തമ്പറ് കൊട്ടി വീട് കയറി അമ്മ പണം പിരിക്കാൻ വേണ്ടിയല്ല. ഞാൻ രാവിലെ ഓർപ്പിച്ചതുപോലെ യേശു കർത്താവ് ഭൂമിയിൽ ജനിച്ചത് വർഷം വർഷം വീടലങ്കരിക്കാൻ വേണ്ടിയല്ല, തോരണങ്ങൾ കെട്ടാൻ, ലൈറ്റുകൾ ഇടാൻ, ആമ തമ്പറ് കൊട്ടാൻ, വിളക്ക് വെക്കാനല്ല യേശു കർത്താവ് ജനിച്ചത്. യേശു കർത്താവ് ജനിച്ചത് ആ പേരിൽ ആമ മദ്യപിക്കുവാനും ആമ തൂത്താടാനും അല്ല. യേശു കർത്താവ് ഭൂമിയിൽ ജനിച്ചത് നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടിയാ. എന്തിനാണ് യേശു ജനിച്ചത്? നമ്മെ വീണ്ടെടുക്കാൻ. വീണ്ടെടുപ്പിൻ്റെ വില അനുഭവിക്കുന്ന ദൈവമക്കളാ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നേ. ദൈവം നിങ്ങളെ വീണ്ടെടുത്തത് കൊണ്ടാണ് ഈ ആലയത്തിൽ നിങ്ങൾ ഇരിക്കുന്നേ, ഈ സൂമിൽ നിങ്ങൾ ഇരിക്കുന്നേ, ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുന്നേ. നിങ്ങൾ സാധാരണപ്പെട്ടവരല്ല, നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, യേശുവിൻ്റെ രക്തത്താൽ നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അതിനായിട്ടാ യേശു ഭൂമിയിൽ ഇറങ്ങി വന്നെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ട്, ശക്തിയോടാമേൻ പറഞ്ഞാട്ട്, യേശുവിൻ്റെ നാമം കാണാതെ പോയതിനെ തിരഞ്ഞെടുക്കുക. ലൂക്കോസ് സുവിശേഷം 19:10 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മൂന്ന് കൂട്ടം കാര്യങ്ങൾ, അതൊന്ന് കമ്പി വാചകത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാം. അവൻ ദൈവസന്നിധി സ്തോത്രം ചെയ്യാം. ആമേൻ. കമ്പി വാചകങ്ങളിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാം. യേശു കർത്താവ് കാണാതെ പോയതിനെ തിരഞ്ഞെടുക്കാൻ വന്നു. അതിൽ ഒന്നാമത്തെ ഭാഗത്ത് കാണുന്നു, ഒരു മനുഷ്യന് 100 ആടുണ്ടായിരുന്നു. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം. ഒരു മനുഷ്യന് എത്ര ആടുണ്ടായിരുന്നു? 100 ആടുണ്ടായിരുന്നു. അതിലൊന്നിനെ കാണാതെ പോയപ്പോൾ 99 വിട്ടിട്ട് കാണാതെ പോയ ഒന്നിനെ തേടി എന്ത് ചെയ്തു? ആ ഇടയൻ തിരയുകയാണ്. അതാണ്
വീണ്ടെടുപ്പെന്ന് പറയുന്നത്, നഷ്ടപ്പെട്ടു പോയതിനെ തിരഞ്ഞെടുക്കുക. എന്നാൽ അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ ഒരു സഹോദരിയുടെ ദ്രമ നഷ്ടപ്പെട്ടു പോയി, അവൾ വീട് മുഴുവനും അടിച്ചു വാരി. പക്ഷെ കണ്ടു കിട്ടിയപ്പോൾ അവൾ ലോകക്കാരെ മുഴുവനും എന്ത് ചെയ്തു, വിളിച്ചു. അവരുടെ അയലോക്കാരെ മുഴുവനും വിളിച്ചു, വീട്ടുകാരെ മുഴുവനും വിളിച്ചു, പറഞ്ഞു എൻ്റെ നഷ്ടപ്പെട്ടു ദ്രമ എന്ത് ചെയ്തു, തിരികെ കിട്ടിയിരിക്കുന്നു. വീണ്ടെടുപ്പിൻ്റെ വില അവളോട് ചോദിച്ചാൽ അവൾക്ക് പറയാൻ കഴിയും. ഇവിടെ ആട് നഷ്ടപ്പെട്ടു പോയ 100 ആടുണ്ടായിരുന്നു, അതിൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ കാണാതെ പോയതിനെ തിരഞ്ഞ് 99 വിട്ടിട്ട് നല്ല ഇടയൻ നല്ല തലവൻ നോക്കുക, ആടുകൾ ആടിനെ തിരക്കി പോയപ്പോൾ അതിനെ കിട്ടിയപ്പോൾ ആ ഇടയന് കിട്ടിയ സന്തോഷം, അമേൻ, ആ ഇടയന് കിട്ടിയ ആനന്ദം, അമേൻ, ഇങ്ങനെ പറയുന്നുണ്ട്, ഇതിനെ കാണാതെ പോയതാ പക്ഷെ തിരികെ കിട്ടിയിരിക്കുന്നു. എന്നാൽ 15:32 വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ കണ്ടു കിട്ടിയിരിക്കുന്നു, ഒരു മുടിയനായ പുത്രനെ. നമ്മുടെ ഭാഷയില്ല, ബൈബിൾ അകത്ത് അങ്ങനെ എഴുതിയിട്ടില്ല. അമേൻ. അപ്പന് 2 മക്കളുണ്ടായിരുന്നു, അതിൽ ഒരുവൻ അമ്മ തനിക്ക് കിട്ടാവുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് പരദേശത്തേക്ക് പോയി, ദൂർത്തടിച്ചു, നഷ്ടമായി, സകലം നഷ്ടപ്പെട്ടു. അമ്മേ അവസാനം പന്നിക്ക് കൊടുക്കുന്ന വാളരെയെങ്കിലും തിന്നാം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണിക്കൂടെ വിശപ്പിൻ്റെ പുക വന്നപ്പോൾ ആമ വയറൊട്ടിയപ്പോൾ വയറുകായം തുടങ്ങിയപ്പോൾ അതുപോലെ തിന്നാൻ കിട്ടാതെ ആ മകൾ കഷ്ടപ്പെട്ടപ്പോൾ അപ്പൻ്റെ വീടിനെ കുറിച്ചൊരു ഓർമ്മ വന്നു. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്രയോ ആളുകൾ തിന്ന് ശേഷിപ്പിക്കുന്നു, പക്ഷെ ഞാനിവിടെ ഇങ്ങനെ നടക്കുകയാണ്. എന്താ കാര്യം? ലഭിച്ച നന്മ മുഴുവനും നഷ്ടപ്പെടുത്തി, ലഭിച്ച കൃപയെല്ലാം നഷ്ടപ്പെടുത്തി, അപ്പൻ്റെ ഓഹരി മുഴുവനും ദൂർത്തടിച്ചു, കൂട്ടുകാർ കൂടി പണമുള്ള സമയത്ത് ലാവിഷായിട്ട് ജീവിച്ചു, പണമെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ ഒരു ഭ്രാന്തനെ പോലെ, ഒരു വട്ടനെ പോലെ, ഒന്നുമില്ലാത്തവനായി തിരികെയാണ്. പക്ഷേ അപ്പൻ്റെ വീടിനെ കുറിച്ച് ശൂന്യതയിൽ അവന് തിരിച്ചറിവുണ്ടായി. അവിടെ കാണുന്നത് ഇങ്ങനെയാണ്, അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്ന മകനെ നോക്കി, അമേൻ, സ്വന്തം സഹോദരൻ ചോദിക്കുന്ന എന്താ പതിവില്ലാത്ത ഒരു ബഹളം, ഒരു ഘോഷം, ഒരു അമേൻ, ഒരു ഒരു നൃത്തം, എന്താ വീടിനകത്ത്? അമ്മ സഹോദരൻ്റെ മടങ്ങി വരവ് കണ്ടിട്ട് അപ്പം പറയുക, എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ എനിക്ക് തിരികെ കിട്ടിയിരിക്കുന്നു. അപ്പൊ നോക്കൂ, വീണ്ടെടുപ്പിന്റെ വില. ഒരു ഇടയനോട് ചോദിക്ക്, അമ്മ നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ കിട്ടിയതിൻ്റെ ഒരു വില അവന് പറയാൻ കഴിയോ? ആ സഹോദരിയോട് ചോദിക്ക്, ഒരു ദ്രമ നഷ്ടപ്പെട്ടു പോയി, ആ വീട് മുഴുവനും അടിച്ചു മാറി, അമ്മ കിട്ടിയത് അവക്ക് അതിൻ്റെ വില പറയാൻ കഴിയോ? എന്നാൽ ആ ലൂക്കോസ് 15:32 വാക്യത്തിൽ ഒരപ്പന് പറയാനുണ്ട്, ഈ മകൻ മരിച്ചവനായിരുന്നു പക്ഷേ കണ്ടു കിട്ടിയിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിച്ചു പറയാ, യേശു ഭൂമിയിൽ വന്നത് നിന്നെ തിരഞ്ഞുപിടിക്കാനാ, എന്നെ തിരഞ്ഞുപിടിക്കാനാ. യേശു ഭൂമിയിൽ വന്നത് നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ പിടിക്കാനാ. ആമേൻ. ആലിൽ 100 ആടുള്ളവൻ 99 വിട്ടിട്ട് ആ ആടിനെ തിരക്കി പോയതുപോലെ, ആമേൻ, ഇന്ന് രാത്രി ശ്രദ്ധിക്ക്, ദ്രമ നഷ്ടപ്പെട്ടു പോയ സഹോദരിക്ക് അത് അടിച്ചു വാരി അതിനെ തിരികെ പിടിച്ചതുപോലെ ഇന്ന് രാത്രിയെ ആമേൻ അപ്പ നഷ്ടപ്പെട്ടു പോയ മകനെ വീട്ടിൽ തിരികെ കിട്ടിയപ്പോൾ സന്തോഷം പോലെ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നമ്മെ ആമേ ഹല്ലേലൂയ ആമേ വീണ്ടെടുക്കാൻ വേണ്ടിയാണ്, നഷ്ടങ്ങളിൽ നിന്ന് ലാഭമാക്കാൻ വേണ്ടിയാണ്, നിത്യതയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ്. യേശു ഭൂമിയിൽ ജനിച്ചത് അതാണ് ക്രിസ്തുമസ്, അതാണ് ക്രിസ്തുമസ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ ആത്മാവി പ്രാർത്ഥിച്ചു തുടങ്ങ്. യേശു നമ്മെ തേടി, നഷ്ടപ്പെട്ടു പോയതിനെ തേടി, നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി യേശു വന്നു, നമുക്ക് വേണ്ടി ജനിച്ചു, നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി. നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ പിടിക്കാനാ യേശു ഈ ഭൂമിയിൽ ജനനമെടുത്തത്, കന്യകയിൽ ജനനമെടുത്തത്. ഒരിക്കൽ പിതാവിനാൽ സൃഷ്ടിക്കപ്പെട്ട തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മൾ പാപ സംബന്ധിച്ച് മരണം സംബന്ധിച്ച് തോട്ടത്തിന് പുറത്തു പോയപ്പോൾ ദൈവരൂപത്തിൽ ഇരിക്കേണ്ട നമ്മെ ദൈവത്തെങ്കിലെ കടുപ്പിക്കാതെ സാത്താൻ നമ്മെ വഴിതെറ്റിച്ചപ്പോൾ അതിനകത്തു നിന്നും വില കൊടുത്ത് തിരികെ പിടിച്ച് അപ്പൻ്റെ കയ്യിൽ ഏൽപ്പിക്കാനാ ക്രിസ്തു ഭൂമിയിൽ ജനിച്ചത്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി ഇന്ന് രാത്രി?
ഈ സന്ദേശം മനസ്സിലായ പ്രിയപ്പെട്ടവർ സ്തോത്രം പറ. ഇന്ന് രാത്രി യേശു എന്തിനാണ് ജനിച്ചത്? ഈ രാവിലെയും ഈ പകലും ഞാൻ എനിക്ക് കഴിയാവുന്ന സമയത്തിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് നൽകി തന്ന ദൈവിക സന്ദേശം, യേശു ജനിച്ചത് ആമേൻ എന്നെ വീണ്ടെടുക്കാനാ, യേശു ജനിച്ചത് നയപ്രമാണം നിവർത്തിക്കാനാ, യേശു ജനിച്ചത് എൻ്റെ പാപത്തിൽ എന്നെ പൊക്കിയെടുക്കാനാ, യേശു ജനിച്ചത് എൻ്റെ ശാപങ്ങൾ ഏറ്റുവാങ്ങാനാ, യേശു ജനിച്ചത് നഷ്ടപ്പെട്ടുപോയി എന്നെ വിലയ്ക്ക് വാങ്ങാനാ, യേശു ജനിച്ചത് ആമേ എന്നെ നിത്യതയിൽ അടുപ്പിക്കാനാ, യേശു ജനിച്ചത് നഷ്ടപ്പെട്ടുപോയ പിതാവെങ്കിലേ